Hi friends, welcome back to my channel. Appa innu yana nammal bakery style plum cake inde dry fruits engena soak cheyyana namukku kaanam. Ettu aadi yana anengi dates eduthittundu 100 gram dates eduthittundu 200 gram yan cherries eduthittundu pinne chukkupodi eduthittundu 50 gram pinne nammal plum cake nu masala engena undaake nammal nerthe upload cheyittundu video. அப்போ 2 டேபிள்ஸ்பூன் ஆ கரம் மசாலா நம்ம எடுத்துட்டோம். പിന്നെ 300 கிராம் நான் கருத்த முந்திரியும் மஞ்சள் முந்திரியும் மிக்ஸ் ஆக்கி எடுத்துட்டோம். പിന്നെ நமக்கு டூட்டி ஃப்ரூட்டி வேணும் 150 கிராம் வேணும். പിന്നെ 250 ml கப்பின 2.5 கப் நான் பஞ்சசார எடுத்துட்டோம். പിന്നെ நமக்கு அதாவது 2 நாரங்கையட நீர் எடுத்துட்டோம். പിന്നെ மிக்ஸ் ஃபுட் ஜாம் நான் எடுத்துட்டோம். அதாவது 100 கிராம் மிக்ஸ் ஃபுட் ஜாம் எடுத்துட்டோம். പിന്നെ அது കഴിഞ്ഞിട്ട് ஒரு വലിയ ஒரு ஆரஞ்சின நீர் எடுத்துட்டோம். ഇത്രേ സാധനങ്ങളും വേണം നമുക്ക് അപ്പോൾ നമുക്ക് ഇനി കാണാം എങ്ങനെയാണ് ഈ സോക്കിംഗ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു കേട് കൂടാതെ ഒരു കൊല്ലത്തേക്ക് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഞാനാണ് കാൽ കപ്പ് അണ്ടിപ്പരിപ്പ് ഞാനാണ് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യണം നമ്മൾ ഒരു വർഷത്തേക്ക് സൂക്ഷിച്ച് വെക്കുന്നതല്ലേ ആ പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അത് കാരണം നമ്മൾ അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട് പിന്നെ ഞാനാണ് ഒരു പാനിൽ നമുക്ക് ആദ്യം പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ മിക്സ് ഫുഡ് ജാം ആ മുഴുവൻ നമുക്ക് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് നാരങ്ങയുടെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം ഒരു ഓറഞ്ചിൻ്റെ നീരെടുത്ത് വെച്ചേക്കണം അതും കൊണ്ട് നമുക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടില്ല ഏറ്റവും ആദ്യം നമുക്കെല്ലാം ആദ്യം താഴെ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മതി നമ്മൾ ഗ്യാസിലോട്ട് വെക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി അതിന് ശേഷം ഞാനിപ്പം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം ഒരു നൂൽ പരുവത്തിൻ്റെ പാകത്തിന് വേണം നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒത്തിരി പെട്ടെന്നൊന്ന് തിക്കാക്കി എടുക്കാനായിട്ട് നോക്കല്ലേ പതുക്കെ പതുക്കെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതെല്ലാം നന്നായിട്ടും തിക്കായി വരെ ഒരു നൂൽ പരുവായി കഴിയുമ്പോൾ നമുക്ക് അതും മുന്തിരിങ്ങ എടുത്ത് വെച്ചേക്കുന്നത് നമുക്കത് മുഴുവൻ അതിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ മുന്തിരിങ്ങയും പിന്നെ ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ ബന്ധായിപ്പോയി അപ്പോൾ ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചില്ല അത് ഓൺ ചെയ്യാൻ വേണ്ടി മറന്നുപോയി അത് അത് കാരണം കൊണ്ടാണ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നെ കറുത്ത മുന്തിരിങ്ങയും മഞ്ഞ മുന്തിരി എടുത്ത് വെച്ച് അതും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ ചെറിയ എടുത്ത് വെച്ചേക്കുന്ന ചെറിയും കൊണ്ട് നമുക്ക് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിക്കാക്കി കളയല്ലേ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര തിക്കായിപ്പോവും അനക്കാനും പോലും പറ്റാത്ത സ്റ്റേജ് ആയിപ്പോവും അതിപ്പോൾ നിങ്ങളുടെ അങ്ങനെ ആയിപ്പോന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല ഒരു ഓറഞ്ചിൻ്റെ നീരയും കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് ഒന്നും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി പിന്നെ ഡേറ്റ്സ് ആണെങ്കിൽ അതും നമുക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഡേറ്റ്സിൻ്റെ കുരു എല്ലാം കളഞ്ഞ് നല്ല ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്നത് അപ്പോൾ അത് അതും കൂടെ ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എടുക്കല്ലേ ഇച്ചിരി കട്ടിയത്തോടെ ഉള്ള ഡേറ്റ്സ് വേണം എടുക്കാനായിട്ട് പിന്നെ എടുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ ചെറുതായി നുറുക്കി അതും കൂടെ നമുക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇനി പുതിയ പുതിയ വീഡിയോസൊക്കെ എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾ എന്നെ തീർച്ചയായിട്ടും അറിയിക്കണേ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ നമ്മൾ മസാലയൊക്കെ എടുത്ത് വെച്ചേക്കുന്നില്ല ചുക്കുപൊടിയും പിന്നെ പ്ലം കേക്കിൻ്റെ ഉള്ള മസാലയും അത് നമുക്ക് അതിനകത്ത് ആഡ് കൊടുക്കാം നന്നായിട്ട് ഇതെല്ലാം മിക്സ് ആക്കി കൊടുക്കാം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളങ്ങനെ പ്ലം കേക്കിനുള്ള സോക്കിംഗ് നമ്മൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്